സംസ്ഥാനത്ത് കോവിഡിന്റെ കുതിപ്പ് തുടരുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഞായറാഴ്ച വരെ കർശന നിയന്ത്രണം. പോലീസ് പരിശോധന കർശനമാക്കി. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പാലായിലും തിരക്ക് കുറഞ്ഞു. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയതിന് തുല്യമായ കടുത്ത നിയന്ത്രണങ്ങളാണ് നടപ്പിലാക്കിയത്. ജനജീവിതം കാര്യമായി തടസ്സപ്പെടാതെ തന്നെ യാത്രകളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക ലക്ഷ്യമാക്കിയാണ് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയത്. ഇത് കർശനമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരുന്നു. അനാവശ്യമായി ആരെയും വീടിന് പുറത്തിറങ്ങാനും അടച്ച സ്ഥലങ്ങളിൽ കൂട്ടം കൂടാനും അനുവദിച്ചില്ല. പൊതുഗതാഗതം തടസ്സപ്പെട്ടില്ല. അവശ്യ സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവ നൽകുന്ന സ്ഥാപനങ്ങളും കടകളും തുറന്നു പ്രവർത്തിച്ചു. ജോലിക്ക് പോകുന്നവർ തിരിച്ചറിയൽ കാർഡ് കാണിക്കേണ്ടി വന്നു. നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ പാലായിൽ DYSP പ്രഫുല്ലചന്ദ്രന്റെ നേതൃത്വത്തിൽ പാലാ, കിടങ്ങൂർ എന്നീ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കി. ചെക്ക് പോയിന്റുകളിൽ കൂടി കടന്നുവരുന്ന വാഹനങ്ങൾ കർശനമായി പോലീസ് പരിശോധിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി ജനങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും കർശന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി വാഹനങ്ങളുമായി നിരത്തിലിറങ്ങിയവർക്കെതിരെ പാലായിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കിടങ്ങൂരിലും അനാവശ്യമായി വാഹനങ്ങളുമായി നിരത്തിൽ ഇറങ്ങിയവർക്കെതിരെയും കേസെടുത്തു. മഹാമാരിയെ പ്രതിരോധിക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് ശ്രമിച്ചേ തീരുകയുള്ളൂ. ഈ അവസരത്തിൽ നിയന്ത്രണങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ആരെങ്കിലും പെരുമാറിയാൽ പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്നും പാലാ DYSP പ്രഫുല്ലചന്ദ്രൻ പറഞ്ഞു. വരും ദിവസങ്ങളിലും DYSP നേതൃത്വത്തിൽ കർശനമായ പരിശോധന ഉണ്ടായിരിക്കും. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.